വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹ്യ പട്ടണത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പത് പേർ കൊല്ലപ്പെട്ടു ബെയ്റ്റ് ലാഹ്യയിലെ വീടുകൾ ലക്ഷ്യമാക്കിയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണമെന്ന് പലസ്തീൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ബെയ്റ്റ് ലാഹ്യ പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എഴുപത്തി പേർ കൊല്ലപ്പെട്ടിരുന്നു മൂന്നാഴ്ചയായി നടക്കുന്ന ആക്രമണത്തിൽ വടക്കൻ ഗാസയിലെ ജബാലിയ ബെയ്റ്റ് ഹനൌൺ ബെയ്റ്റ് ലഹിയ എന്നീ പട്ടണങ്ങളിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ എണ്ണൂറോളം പേർ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു അതേസമയം വടക്കൻ ഗാസിയിലെ കമൽ അദ്വാൻ ആശുപത്രിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി വെള്ളിയാഴ്ച കമൽ അദ്വാൻ ആശുപത്രിയിൽ കടന്ന ഇസ്രായേൽ സൈന്യം ഒരു ദിവസത്തിനു ശേഷമാണ് പിൻവാങ്ങിയത് ആശുപത്രിയിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരെയും രോഗികളെയും കസ്റ്റഡിയിലെടുത്തിരുന്നു എഴുപത് ജീവനക്കാരിൽ നാൽപ്പത്തിനാല് പേരെയാണ് കസ്റ്റഡിയിലെടുത്തത് ആശുപത്രി ഡയറക്ടർ അടക്കം പതിനാല് പേരെ പിന്നീട് വിട്ടയച്ചു മേഖലയിൽ പ്രവർത്തനക്ഷമമായ മൂന്ന് ആശുപത്രികളിൽ ഒന്നാണിത് അതിനിടെ തെക്കൻ ടെൽഅീവിലെ ഇസ്രയേൽ വ്യോമ താവളത്തിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു തെക്കൻ ബെയ്റൂട്ടിൽ ഇന്നലെയും ഇസ്രേൽ ബോംബാക്രമണം നടത്തി പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു ഒരു വർഷത്തിനിടെ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് പേരാണ് ലബനനിൽ കൊല്ലപ്പെട്ടത് ഇതുവരെ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ നാൽപ്പത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി പേർക്ക് പരിക്കേറ്റു അതേസമയം തെക്കൻ ലബനാനിൽ ഹസ്ബയ്യ മേഖലയിൽ മാധ്യമ പ്രവർത്തകർ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസുകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു ഗസ്റ്റ് ഹൌസുകളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് നിരവധി പേർക്ക് പരിക്കേറ്റു പ്രാദേശിക സമയം പുലർച്ചെ മൂന്നേ മുപ്പതോടെയായിരുന്നു ആക്രമണം ഹിസ്ബുളയുമായി ബന്ധപ്പെട്ട വാർത്താ ഏജൻസികളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടതെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ബേറൂത്ത് ആസ്ഥാനമായുള്ള അൽ മൈദീൻ ടിവിയിലെ ക്യാമറ ഓപ്പറേറ്റർ ഗസാൻ നജാർ ടെക്നീഷ്യൻ മുഹമ്മദ് റിദാൻ അൽ മനാർ ടിവി ക്യാമറ ഓപ്പറേറ്റർ വിസാം ഖാസിം എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റവരിൽ ഈജിപ്തിലെ അൽ ഖറേറ ടിവിയുടെ ക്യാമറാമാൻ ഹുസൈൻ ഹോട്ടൈറ്റും ഉൾപ്പെടുന്നു ആക്രമണത്തെ തുടർന്ന് യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിനായി വിവിധ മാധ്യമങ്ങൾ വാടകയ്ക്കെടുത്ത ഒരു കൂട്ടം ഗസ്റ്റ് ഹൌസുകൾ അപ്പാടെ തകർന്നു ഗസ്റ്റ് ഹൌസുകൾക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന മാധ്യമങ്ങളുടെ വാഹനങ്ങളും പൂർണ്ണമായി തകർക്കപ്പെട്ടു ആക്രമണത്തിന് മുന്നോടിയായി ഐ ഡി എഫ് മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ലെന്നും അന്വേഷണം നടത്തുകയാണെന്നും എ പി റിപ്പോർട്ട് ചെയ്തു തെക്കൻ ലബനാനിൽ നിന്ന് മാധ്യമങ്ങളെ അകറ്റി നിർത്താനാണ് ഇസ്രയേലിന്റെ ശ്രമമെന്ന് മാധ്യമ സംഘടനകൾ ചൂണ്ടിക്കാട്ടി സിപിജി ഐയും സംഭവത്തെ അപലപിച്ചു ആക്രമണത്തെ കൊലപാതകമെന്നാണ് ലബനൻ ഇൻഫർമേഷൻ മന്ത്രി സിയാദ് മഗാരി വിശേഷിപ്പിച്ചത് ഏഴ് മാധ്യമ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച പതിനെട്ട് മാധ്യമ സ്ഥാപനങ്ങൾ പ്രദേശത്തുണ്ടായിരുന്നതിനാൽ നിരീക്ഷണത്തിനും ിങ്ങിനും ശേഷം മുൻകൂട്ടി ആലോചിച്ചും ആസൂത്രണം ചെയ്തും നടപ്പിലാക്കിയ ഇതൊരു കൊലപാതകമാണ് എന്ന് മക്കാരി എക്സിൽ കുറിച്ചു എന്നാൽ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല യുദ്ധം തുടങ്ങിയതിനു ശേഷം ഗാസയിലും ലബനാനിലും ഇതുവരെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായി സി പി ജി അറിയിച്ചു ലബനാനിൽ ഹിസ്ബുള്ള ആക്രമണത്തിൽ അഞ്ച് സൈനികർ കൂടി കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം പത്തായി തെക്കൻ ലബനാനിൽ ഹിസ്ബുള്ള ആക്രമണത്തിൽ പത്ത് സൈനികർ കൊല്ലപ്പെടുകയും ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു മൂന്ന് സംഭവങ്ങളിലായാണ് ഇത്രയും സൈനികർ കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ച തെക്കൻ ലബനാനിലെ ഗ്രൌണ്ട് ഓപ്പറേഷന് വേണ്ടി ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനിടെ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഞ്ച് സൈനികരുടെ പേരുകൾ നേരത്തെ ഐ ഡി എഫ് പുറത്തുവിട്ടിരുന്നു ഗാസിയൽ ജബാലിയയിൽ ഇസ്രയേൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് നടത്തിയ ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടു നിരവധി സൈനികർക്ക് പരിക്കേറ്റു നാനൂറ്റി അറുപതാം ആംഡ് ബ്രിഗേഡിന്റെ നൂറ്റി തൊണ്ണൂറ്റിയാറാം ബറ്റാലിയനിൽ ക്യാപ്റ്റൻ ബറാഖ് ഇസ്രയേൽ സാഗർ സർജൻ ഇദോ ബെൻസ്വി സജൻ ഹിലിൻ ഒവാഡിയ എന്നിവരാണ് കൊല്ലപ്പെട്ടത് സാഗൻ കമാൻഡറും ബാൻസ്വിയും ഒവാഡിയയും കേഡറ്റുകളുമായിരുന്നു വടക്കൻ കാസിലെ ജബാരിയയിൽ ഇന്ന് പുലർച്ചെ ഇവർ സഞ്ചരിച്ചിരുന്ന ടാങ്കിനു നേരെ നടന്ന ബോംബാക്രമണത്തിലാണ് മൂവരും കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി